എന്തോ ഇവിടെ നിന്ന് അത് ഇടവഴിയില്ല ജീവിതം നശിച്ചു ഇടവഴിയിൽ നിന്ന് എന്തോ പറ്റി അങ്ങോട്ട് വാ എന്തിനു സംവിധായകൻ ബേസൽ ജോസഫ് വന്നിട്ടുണ്ട് കണ്ടായിരുന്നു മിന്നൽ മുരളി ഹിന്ദിയിൽ എടുക്കുക വന്നു കഴിഞ്ഞാൽ രണ്ടു രൂപയുടെ സിനിമയിലോട്ട് ചാൻസ് ചോദിക്കാം വേണ്ട കുഴപ്പമില്ല ഞാൻ ഇവിടെ ഷൈൻ ചെയ്യാന്ന് കുഴപ്പമില്ല പോയിട്ടോ സിനിമ കയറാന്ന് വേണ്ട ഞാൻ ഇവിടെ നിന്റെ ജീവിതം ഈ ഇടവഴിയിൽ നിന്ന് നരകിച്ചു തീ ഞാൻ പോകും എൻട്രി മിസ് നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി കൺമുന്നിൽ പറന്ന് ഞാൻ ഈ ബമ്പർ ചിരിയുടെ കോർഡിനേറ്റർ ആണ് വിനു വർഗീസ് ഞാനായിരുന്ന കണ്ടിട്ട് മനസ്സിലായില്ല മിന്നൽ വിരളി നിന്റെ കയ്യിലിരിപ്പല്ല ചോദിച്ചത് നീ ആരാണെന്ന് എടി സൂപ്പർ ഹീറോ എന്ന് സൂപ്പർ ഹീറോ നമുക്കറിയാം അത് നമ്മുടെ ടൊവിനോ തോമസ് ആണ് ഇതാണ് കുഴപ്പം അതിനകത്ത് ടൊവിനോ ചാടണതും മറിയണതും ഓടണമൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഫുള്ള് ഡൂപ്പ് ചെയ്ത ഞാനല്ലേ ഇയാളാ കയ്യടി മൊത്തം ടൊവിനെ മാച്ചോണ്ട് പോയി ടൊവിനയുടെ ഡ്യൂപ്പ് കണ്ടാലും പറയല്ലേ പക്ക ഡിറ്റ് കളിയാക്കിയാലും മനസ്സിലാക്കാത്ത ഒരു കിഴങ്ങ് എവിടെയെങ്കിലും ഒരു സാദൃശ്യം വേണ്ടടാ ഒരു രൂപ സാദൃശ്യം ഇല്ലല്ലോ എന്റെ അച്ഛന് ഞാനായിട്ട് രൂപ സാധിച്ചല്ലോ പിന്നെയാണ് നിന്റെ ടോവിനെ ആയിട്ട് അതിന്റെ കേസ് എന്നെ ഇപ്പം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നിന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നാട്ടിൽ നിന്നെ എന്തിനാണ് വിളിക്കുന്നത് നാട്ടിൽ എന്നെ വിളിക്കുന്നത് ടോവി എന്ന് അപ്പൊ ടോവി എന്നായിരിക്കില്ല തോൽവി എന്നായിരിക്കും അവർ വിളിക്കുന്നത് കേട്ടോ മാറിപ്പോയതാണ് ഈ ടോവിനേക്ക് ഇവിടെ എന്താണ് ഇപ്പൊ കാര്യം ഇവിടെ ഇവിടെ എനിക്കിപ്പം ബേസിനെ കാണാം അത്രേ ഉള്ളൂ നേരത്തെ പറയണ്ടേ ഇവിടെ നേരെ പോയി അവിടെയാണ് അടുക്കള അവിടെ ബേസിന് അണ്ടാവ് ചരിവം എല്ലാം ഡയറക്ടറെ കാണണോന്ന് ഡയറക്ടറെ കാണണമെങ്കിൽ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയി കാണിക്കാം എടാ കിഴങ്ങാ എടാ സംവിധായകൻ ബേസിൽ ജോസഫിനെ കാണണോന്ന് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല അതെന്താ പുള്ളിയെ കാണാൻ പറ്റാത്ത പുള്ളി അതിർച്ചന് അതല്ല പുള്ളി ഇവിടെ ഒരു പ്രൊമോഷന് വേണ്ടി വന്നതാണ് സംവിധാനമൊക്കെ നിർത്തി വീണ്ടും പഴയ കമ്പ്യൂട്ടർ ജോലിയിലോട്ട് പോയാ ഇവിടെ ജോലിയിലെ പ്രൊമോഷൻ അല്ല പുതിയ പുതിയ ഒരു പടം ഉണ്ടല്ലോ പുള്ളിയുടെ അതിന്റെ ഒരു പ്രൊമോഷൻ വർക്കൊക്കെ ആയിട്ട് പുള്ളി വന്നതാണ് അത് തന്നെ പേര് എനിക്ക് പറഞ്ഞു ഞാനും അതിന് തന്നെ വന്നത് എന്തിന് 32 വർഷത്തെ കാത്തിരിപ്പാണ് ഇതാ പടത്തിലെ ഡയലോഗ് അല്ലേ പക്ഷെ അതിനകത്ത് 28 വർഷം ചേച്ചി 28 വർഷമാണ് അല്ല 28 വർഷം പാടം ഇറങ്ങിയിട്ട് 4 വർഷമായി അങ്ങനെ 32 വർഷം അപ്പൊ 32 വർഷത്തെ കാത്തിരിപ്പാണ് എന്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അല്ല ആ പടം ഹിന്ദിയിൽ എടുക്കണം ഹിന്ദിയിൽ ഒരു ചാൻസ് കിട്ടുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ചാൻസിന് വേണ്ടിയാണ് ഒരു 3 മിനിറ്റുള്ള വീഡിയോ എന്റെ വാട്സപ്പിലോട്ട് അയച്ചാൽ മതി ഞാൻ നിന്റെ ബമ്പർ ചിരിയിൽ വരാൻ വന്നില്ല പിന്നെ സിനിമയിൽ ചാൻസ് ചോദിച്ചു വന്നതാണ് സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ ബേസിൽ തന്നെ സംസാരിക്കണം അത്രേ ഉള്ളു നേരത്തെ പറയണ്ടേ എനിക്ക് സിനിമയിൽ ഒരു ചാൻസ് തൊണ്ട കുഴിക്കാത്ത ബേസിട്ട് സംസാരിക്കാനല്ല പറഞ്ഞത് പിന്നെ ഇതിന്റെ സംവിധായകൻ സംസാരിക്കണം അത് സാറ് സംസാരിക്കും സാറുണ്ടോ അവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ അറിയില്ല അങ്ങോട്ട് വിനുവലിയും വിലയാണ് കേട്ടോ ഞാൻ കണ്ടില്ല ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ചിരിച്ച് കളിയാ ഉപ്പാട് ഒരാളിന്റെ അവരെ നമ്മൾ പരിചയമുണ്ടെങ്കിൽ വിഷയം എന്താണെന്നറിയാ ടോവിനോ ഞാൻ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നല്ല ഫിഗർ ക്ലാഷ് ഫിറ്റ് ഒന്നും കിട്ടൂല മനസ്സിലാവും അങ്ങോട്ടും ഇങ്ങോട്ട് അതുകൊണ്ടാണ് പിടികിട്ടില്ല ഞാൻ അതിലുണ്ടായിരുന്നു അപ്പം എന്റെ പേര് ടോവിനോ അല്ലല്ലേ അല്ല ഞാൻ ഡൂപ്പാണ് കണ്ട ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമല്ലേ എനിക്കറിയില്ലല്ലോ അപ്പോൾ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനന്ന് ഇതൊക്കെ അഭിനയിച്ചല്ലോ അപ്പൊ എന്നെ ഞാൻ പരിചയപ്പെടുത്താം മിന്നൽ വിരളി ഞാൻ ഇത്ര പറഞ്ഞില്ലേ സാറിന്റെ പേരെന്തോന്നു ബേസിൽ ജോസഫ് ഇത്രയും പറഞ്ഞില്ലേ ആളെ കാണണോന്ന് എടേ സംഭവം വേറൊന്നുമില്ല ശരി ഈ കാലത്ത് കണ്ടില്ലേ വലുതായപ്പോ ആളെ പിടിയിട്ടില്ലടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ടോവിനും നിങ്ങളായിട്ട് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ അടുത്ത സുഹൃത്തല്ലേ എന്നാ പിന്നെ ഇങ്ങനെ ഒരു പണി കൊടുക്കണമായിരുന്നു അദ്ദേഹത്തിന് ആരെങ്കിലും ഇവനെ പോലെ എടുത്തതിനെ പറ്റി ഡ്യൂപ്പ് ആക്കും അതവിടെ സംസാരിച്ചു കാര്യമില്ല എന്ത് പുള്ളി കരഞ്ഞൂടാ അറിഞ്ഞൂടെ ഇട പുള്ളി പോലെ അറിയാതില്ലേ ഞാനും ടോവിനും തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ അഡ്ജസ്റ്റ് ടോവി എന്നോട് പറയും അളിയാ ആ സീന് പോയി അഭിനയിച്ചിട്ട് വന്നു ഞാൻ നേരെ ചെല്ലും അടിപൊളിയായിട്ട് അഭിനയിക്കും എല്ലാരും ക്ലാപ്പുമാക്കി കഴിഞ്ഞു പോരും ഓ ഈ ഇടയ്ക്ക് ഞാനും ടോവിനും തന്നെ ക്ലാഷ് ആവും ഞാൻ ഏത് ടോവിനേതെന്ന് തിരിച്ചറിഞ്ഞോളാം ഞങ്ങള് പെടാൻ പാടും വിട്ട അവസരങ്ങളുണ്ട് ഇതിപ്പോ ഇതിപ്പോ അവസരം എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഏത് ലാംഗ്വേജിൽ എടുക്കാൻ പോണ നമ്മള് അല്ല വേറെ ഹിന്ദിയിലേക്ക് എന്ത് എടുക്കാൻ ഇല്ല മലയാളത്തിൽ തന്നെ ഹിന്ദിയിൽ എടുത്തിരുന്നെങ്കിൽ ഞാൻ തയ്യാറാണ് ഹിന്ദിയിൽ അഭിനയിക്കണമെങ്കിൽ പക്ഷെ നീ ഹിന്ദി പറയണം എനിക്കറിയാം ഹിന്ദി അറിയാമോ നിന്റെ അടുത്ത് കരാട്ട കാണിക്കാനല്ല ഹിന്ദി പറയാനാണ് പറഞ്ഞത് അത് നീ നേരത്തെ പറയണ്ടേ സവറോങ്കി സിന്ദിഗി ജോ കമ്പിനി കഥം പോ ചാത്തി ഇതെന്തോന്നാ എനിക്ക് ആകെ അറിയാനുള്ള ഹിന്ദി ഇതാണ് ഇങ്ങനെയാണെങ്കിൽ അവൻ എന്തായാലും വേഷം കിട്ടും ഉറപ്പിക്കാം പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം അല്ല നായകന്റെ വേഷം വേണമെന്ന് തന്നെ ഇല്ല ഇതിൽ സൈഡായാലും കുഴപ്പമില്ല സൈഡ് വേഷം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് വില്ലന്റെ വേഷം ഗുരു സോമസുന്ദര സാർ ചെയ്ത വേഷം ഓ അത് സൈഡല്ല അത് ഇതിലെ വേറൊരു മെയിൻ വേഷമാണ് മെയിൻ വേഷം വേറെ കാര്യം പറയാം ഈ ഗുരു സാറിന് ഞാനകത്ത് ഡൂപ്പിട്ടിട്ടുണ്ട്
അതിനും ഡ്യൂപ്പിട്ടാ. പക്ഷെ അതിനകത്ത് നിങ്ങളൊരു ചതുവ് ചെയ്തു കേട്ടാ, രണ്ടുപേർക്കും ഒരേ മിന്നലാണ് അടിച്ചത്. അപ്പൊ ഒരേപോലത്തെ കോസ്റ്റ്യൂം രണ്ടുപേരും കൊടുക്കണമായിരുന്നു. ഞാൻ ഈ ഗുരുസാറിന്റെ ഡ്യൂപ്പ് ചെയ്തിട്ടെന്നേ കോസ്റ്റ്യൂം മുറി ഒരു മുളക് ചാക്ക് എനിക്ക് കൊണ്ടുവന്നു. ഒരു ദിവസമാണ് ഞാൻ നിന്ന് ഉയരിഞ്ഞത്, അത് ഞാൻ മറക്കൂല. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടിയൊന്നും നടക്കൂല. അല്ല, അതിന്റെ കാര്യത്തിൽ നമുക്ക് എന്തായാലും തീരുമാനം ഉണ്ടാക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഏതായാലും ഞാൻ ഇതിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പൊ നീ തീരുമാനിച്ചത് നീ അഭിനയിക്കാൻ പോണം. അങ്ങോട്ട് ആ മൂത്ത് കണ്ടേ ഫുള്ള് കൺഫ്യൂഷൻ. അതെ, നായകനാക്കണോ വില്ലനാക്കണോ എന്നുള്ളത്. കാരണം രൂപം കണ്ടിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സ് ആയി. അപ്പൊ എനിക്ക് ഒറ്റ ഡിമാൻഡ് ഉണ്ട്, വില്ലനായി കഴിഞ്ഞാൽ നായികയായിട്ട് സണ്ണി ലിയോൺ തന്നെ വേണം. എന്ന് പറയുമ്പോ മറ്റേ ഉഷയുടെ ക്യാരക്ടർ ഒക്കെ കാസ്റ്റിംഗ് മതി. ഒരു കാര്യം പറയട്ടെ, ഇത് സണ്ണി ലിയോൺ എന്നൊക്കെ പറഞ്ഞ ബോളിവുഡ് ആക്ട്രസ് ആണ്, നമുക്ക് കാണാൻ പോലും കിട്ടൂല. ആര് പറഞ്ഞു? ഞാൻ ഡെയിലി കാണുന്ന ഡെയിലി അറിയാന്നുള്ള കുട്ടി. നീ ഡെയിലി കാണുന്നതാണെന്ന് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. എന്തായാലും ഹിന്ദിയില് നിന്നെ എടുക്കുന്ന പരിപാടി ഇല്ല. ഇവിടെ പെട്ടെന്ന് എടുത്തോണം, എന്തറിയാം ഡാറ്റ ക്ലാഷ് ആവും. പിന്നെ കാരണം മറ്റേ രാജമോഗുളി ഇല്ലേ, എങ്ങനെ പറഞ്ഞു ഞാൻ മനസ്സിലാക്കാനാണ്. എടാ മൂന്നാറിലൊരു കാറ്, മൂന്നാറിൽ കാറല്ലടാ ബസ്സിൽ പോണെന്ന് എളുപ്പം. എടാ അതല്ല, ആറ് 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 മുപ്പത്താറ്. എടാ ഒരു അവാർഡ് കിട്ടിയ സംവിധായകൻ എവ ഇത്? എനിക്ക് കണക്ട് ആവണല്ലോ ചേച്ചി. എന്താണ് ഉദ്ദേശിച്ചത്? ചേച്ചി മറ്റേ അവാർഡ് കിട്ടിയ സംവിധായകൻ അതായിരുന്നാ ഓസ്കാർ അദ്ദേഹം. പുള്ളി പുള്ളി എന്നെ ബ്ലോക്ക് ചെയ്തേക്കാണ്. യു ഡേറ്റ അല്ല വാട്സാപ്പിൽ. നീ നീ ഇവിടെ നിന്ന് ഇതുപോലുള്ള വേലത്തരങ്ങൾ കാണിച്ച ഇവിടെ ഇരിക്കുന്നവരെല്ലാരും നിന്നെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ ഡാറ്റ ക്ലാഷ് ആവരിക്കും. എന്നെ ഒന്ന് എടുത്തെങ്കിൽ അഡ്വാൻസ് 2 ലക്ഷം രൂപ. നിന്നെ എടുത്തില്ലല്ലേ, ഇറങ്ങടാ. അല്ല അഡ്വാൻസ് വേണം.